എന്താ? എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യം എനിക്ക് കേൾക്കണ്ടെങ്കിലോ? അതെനിക്കറിയാം, കാരണം നിന്റെ മുമ്പിൽ ഞാനിപ്പോ ഒരു ആഭാസനാണല്ലോ. അതിനെന്താ ഇപ്പൊ സംശയം? നോക്കൂ, തെറ്റുകൾ ചെയ്യാൻ വേണ്ടത്ര സന്ദർഭങ്ങൾ കിട്ടുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നതും ജീവിച്ചതും. വേണ്ടത്ര തെറ്റുകൾ ചെയ്തിട്ടുമുണ്ട്, പക്ഷേ ഇന്ന് വരെ എനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടില്ല. ഇപ്പോൾ എന്താ കുമ്പസാരിക്കാൻ തുടങ്ങിയാണ്? ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കുമ്പസരിച്ചിട്ടില്ല, പക്ഷേ നിന്റെ മുമ്പിൽ ഇപ്പോഴും ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നു. ഡെയ്സി, അന്ന് നിന്നോട് അത്ര മോശമായി പെരുമാറിയതിൽ എനിക്ക് ദുഃഖമുണ്ട്. നീ എനിക്ക് മാപ്പ് തരുമോ? മാപ്പ് തരാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? മനസ്സിലെന്ത് തോന്നുന്നുവോ അത് പ്രവർത്തിച്ച് എനിക്ക് പരിചയമുള്ളൂ. നിന്നോട് മാപ്പ് ചോദിക്കാൻ തോന്നി, ചോദിച്ചു. തരുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. എനിക്കൊന്നും പറയാനില്ല. സഹിക്കല്ല, നേരെ നിവൃത്തിയൊന്നുമില്ല. ഒരമ്മ ആകാൻ കഴിയാത്ത ഞാൻ ഒരു പെണ്ണായി ജീവിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? നീ ഇങ്ങനെ കരയാതിരിക്കൂ കുട്ടി. ഈ ഡോക്ടർമാര് പറയുന്നത് മുഴുവൻ വിശ്വസിക്കണമെന്നില്ല. അവര് പ്രസവിക്കില്ലെന്ന് പറഞ്ഞ് എത്രയോ സ്ത്രീകൾ പ്രസവിച്ചിരിക്കുന്നു. നിന്റെ കാര്യത്തിലും അത് സംഭവിച്ചു കൂടണമില്ല. ഷംസു ഇതറിഞ്ഞോ? അറിയിച്ചിട്ടില്ല. അറിഞ്ഞാല് എന്ത് സംഭവിക്കുന്നു പറഞ്ഞോന്നെ അറിയും. നിങ്ങളിങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ? അവനറിഞ്ഞാൽ എന്തുണ്ടാവാനാ? മനുഷ്യന്റെ വേദനകൾ മനസ്സിലാക്കാൻ കഴിവുള്ളവനാ ഷംസു. കരയാതിരിക്കും. സഹീര, ഏയ് കരയില്ല സഹീര. വാടക വീടൊഴി
പിറന്നു എന്നോടൊപ്പം പിറന്നിരുന്നു വടകീടൊഴിഞ്ഞു ഞാനെന്റെ വാടക വീടൊഴിഞ്ഞു വാതിൽ താഴിട്ടു താക്കോൽ ഏൽപ്പിച്ചു വേദനയോടെ പടിയിറങ്ങി ഞാൻ വേദനയോടെ പടിയിറങ്ങി വാടക എന്ന് പറഞ്ഞാൽ പറ്റുമോ? അവക്ക് മനസ്സിന് കാര്യമായ എന്തോ വിഷമമുണ്ട്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അവളെ അവിടെ കൊണ്ടു നാക്കിയിട്ട് വരും. അത് വേണോ? വേണം. ഞാൻ വിളിച്ചത് സ്റ്റീഫനെയാണ്. സ്റ്റീഫൻ പുറത്തു പോയല്ലോ. ജെയിംസ് ഒന്ന് കഴിച്ചില്ലേ? കൊണ്ടുവച്ചത് അങ്ങനെ ഇരിക്കുന്നല്ലോ. പിന്നെപ്പോഴെങ്കിലും കഴിച്ചോ? അത് പറ്റില്ല. ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്ന് നോക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്. അത് അന്തസ്സുള്ളവർക്ക് കൊടുക്കേണ്ട മര്യാദ എന്തേസി? എനിക്കതില്ലല്ലോ. ജെയിംസ്, പ്ലീസ് ഡോണ്ട് സേ ലൈക്ക് ദിസ്. എന്താ? ഞാൻ പറഞ്ഞു സത്യമല്ലേ? ജെയിംസിന്റെ ആ പഴയ സ്വഭാവം കാരണമാണ് അങ്ങനെ പറഞ്ഞതും പറഞ്ഞതും പെരുമാറിയതും. അതിന് നിങ്ങളോട് ഇത്രയും പിണങ്ങണോ? ഇണക്കമുള്ളവർ തമ്മിലല്ലേ ഡേസി പിണങ്ങാറുള്ളൂ. നമ്മൾ തമ്മിൽ ഒരിക്കലും ഇണങ്ങിയിട്ടില്ലല്ലോ. ഇനി ഇങ്ങനെ കുത്തുവാക്ക് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോകും. വരൂ, ഭക്ഷണം കഴിക്കൂ. Thank you.
നന്ദി സാർ.